Hi, good morning. കാണാൻ വന്നിട്ടില്ലല്ലോ. ഓക്കെ, ഒരു 10 മിനിറ്റ് ലേറ്റ്. 10 മിനിറ്റ് ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറഞ്ഞത് ലാസ്റ്റ് അത് 20 ദിവസം കൊണ്ട് തീർക്കുന്ന ലെവലിലേക്ക് ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് മാത്രം എന്ത് ചെയ്തു ബാക്കിയാക്കി കേട്ടോ. എന്താണ് വിശേഷം? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഇനിയുള്ള 30 ദിവസം റെഡി അല്ലേ? 30 ദിവസത്തേക്ക് ഒന്നും പഠിക്കാനില്ലട്ടോ. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടപ്പോഴേ, ഇന്നലെയൊക്കെ നമ്മളിങ്ങനെ കണ്ടപ്പോ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പഠിക്കാനുള്ള പോലെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു സംഭവമാണ് എന്ത്, അയ്യോ ഇനിയിപ്പോ 30 ദിവസമൊക്കെ തേക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുത്തിയിരുന്ന് ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം കൂടെ നമ്മൾ 30 ദിവസത്തേക്ക് ടൈം ടേബിളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തപ്പം സംഭവം എന്ത് ചെയ്തു, 20 ദിവസം കൊണ്ട് സാധനം തീർന്നു. 20 ദിവസം കൊണ്ട് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒഴികെ എന്ത് ചെയ്തു, അതങ്ങ് തീർന്നു. ബാക്കി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സിലബസിലേക്ക് ഉൾപ്പെടുത്തുക അല്ല ചെയ്യുന്നത്, ഡെയിലി ഓരോ പാറ്റേൺ എടുത്തിട്ട് എന്ത് ചെയ്തോണം, ഡെയിലി ഓരോ പാറ്റേൺ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്തോണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫെബ്രുവരി 10 തീയതി, ഏകദേശം ഫെബ്രുവരി 10, 11 തീയതി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ GK സയൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് തീരും കേട്ടോ. GKയും സയൻസും എന്ത് ചെയ്യും, ഫെബ്രുവരി 10, 11 ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇത് തീരും. അപ്പത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്പത്തേക്ക് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരും, നിങ്ങളുടെ എക്സാം ഡേറ്റ് ആവും, പിന്നെ നിങ്ങൾക്ക് എത്ര തവണ റിവിഷൻ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യാം, അപ്പൊ തീരുമാനിക്കാം. 20-ാം തീയതി എക്സാം ഉള്ളവർക്ക് അതിനുള്ള സമയമുണ്ട്, അതിനപ്പുറത്തേക്ക് എക്സാം ഉള്ളവർക്ക് അതിനും സമയമുണ്ട്. അപ്പൊ ആ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് നമ്മൾ ഹാൾ ടിക്കറ്റ് കിട്ടുന്ന ആ ഡേറ്റിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യിക്കുക എന്ത് ചെയ്യും, അവിടെ തീർക്കും. ഈ പറയുന്ന ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ള PDF, അത് ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ നിങ്ങൾക്ക് ആ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്ററിന്റെ PDF എന്ത് ചെയ്യാം, അവിടെ തന്നെ ഇട്ടുതരാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്താൽ മതി, നാളെയാണ്, ഇന്നിപ്പോ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും, നാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വൈകാതെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ സമയമാണ്, ഓരോ മിനിറ്റും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്, കിട്ടുന്ന സമയം നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ. കറണ്ട് അഫേഴ്സ് ഒക്കെ ഉണ്ട്, കറണ്ട് അഫേഴ്സ് ഒക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്കാണ് വെച്ചേക്കുന്നത്, ഓരോ ദിവസവും ഓരോ മന്ത് എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് 10-ാം തീയതി കഴിഞ്ഞ ശേഷമുള്ള 10 ദിവസത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു ദിവസം 2 മാസം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, ഏകദേശം 6 ദിവസം കൊണ്ട് നമ്മൾ അവിടെ തീർക്കും കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് 2 മാസം നോക്കാലോ. ഇപ്പൊ നമ്മൾ 2019 ജൂൺ മുതലാണെങ്കിൽ ജൂൺ ജൂലൈ ഒരു ദിവസം, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരു ദിവസം, ഇങ്ങനെ 2 മാസത്തെ കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്താൽ മതി, അതിനനുസരിച്ചിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ജനുവരി 21-ാം തീയതി കേട്ടോ, നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാം. അതല്ല ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇത് ഇതുപോലെ എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ അവിടെ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിനനുസരിച്ചിട്ട് നോക്കിയാൽ മതി, PDF ആയിട്ട് ഞാൻ ഇട്ടുതരാം കേട്ടോ. പിന്നെയോ, ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നിൽക്കുകയല്ല കേട്ടോ, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നിൽക്കുകയല്ല. നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്തതാണ്, നിങ്ങൾ ആൾറെഡി ഏകദേശം 100-ഓളം ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്തതാണ്. അപ്പൊ ആ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ഉണ്ടോ. ഇനി ഈ 20 ദിവസത്തിന്റെ ഇടയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഏത് മാത്രമായിരിക്കും, 5 VE ക്വസ്റ്റ്യൻ പേപ്പർ, ഒപ്പം LP UP ക്വസ്റ്റ്യൻ പേപ്പറിലെ GK. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് നടന്ന എക്സാമുകൾ എന്ന് പറയാൻ നമ്മുടെ മുന്നിലുള്ളത് ഏതാ, VEOന്റെ എക്സാമും LP UP എക്സാമും. പിന്നെ അതിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, 3/2020 എന്ന് പറഞ്ഞിട്ട് ഒരു LDC ക്വസ്റ്റ്യൻ പേപ്പർ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും എന്ത് ചെയ്യണം, നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എന്താവും, സിലബസിനുള്ളിൽ നമ്മൾ സെറ്റ് ആവും, സിലബസിനുള്ളിൽ നമ്മൾ സെറ്റ് ആവും കേട്ടോ. ദേവസ്വം ബോർഡ് നോക്കണം, ദേവസ്വം ബോർഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കിളി പോകും കേട്ടോ. ദേവസ്വം ബോർഡിന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതും ഈ പറയുന്ന പ്രിലിംസോ അല്ലെങ്കിൽ നോർമൽ PSC ആയിട്ടൊന്നും എന്ത് ചെയ്യൂല, അല്ലെങ്കിൽ കിളി പാറിയിരിക്കണം ഓരോരുത്തർ. ദേവസ്വം ബോർഡിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് കിളി പാറിയിരിക്കണം ഓരോരുത്തർ. എന്നിട്ട് പിന്നെ ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിനോട് പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവലിലായി പോകും കേട്ടോ. അപ്പൊ അത് വേണ്ട. അപ്പൊ നോക്കാം, ജനുവരി 21-ാം തീയതി. പിന്നെ ഞാൻ ഒരിക്കലും എന്ത് പറയൂല, ഞാൻ ഇവിടെ തരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയൂല ഒരിക്കലും. അവനവൻ എന്ന് പറയുന്നത്, അവനവന്റെ ടച്ച് എന്ന് പറയുന്നത്, എക്സ്ട്രാ റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതിന് നിങ്ങൾക്ക് സമയം ഉണ്ടാവും കേട്ടോ.
എക്സ്ട്രാ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് പഠിക്കണം, ഏത് ടോപ്പിക് പഠിക്കണം, അതിന്റെ കുറച്ച് ക്ലാസ്സുകൾ ചെയ്ത കാര്യങ്ങളും നോട്ടും ഞാൻ എന്ത് ചെയ്യും തരും. അതിന്റെ പുറത്ത് എന്ത് എക്സ്ട്രാ റീഡിംഗ് ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ലാസ്റ്റ് നോർമലി പറയുന്ന പോലെ ഞാനും എല്ലാവരും പറഞ്ഞ പോലെയാണല്ലോ ഞാനും പഠിച്ചത്, എന്നിട്ട് എന്റെ അപ്പുറത്തുള്ള ആൾക്ക് കിട്ടി ഇപ്പുറത്തുള്ള ആൾക്ക് കിട്ടിയില്ല എന്നുള്ള ആ ഒരു ലെവലിൽ താരതമ്യം ചെയ്യുന്നത് അത് അവനവനെ ബേസ് ചെയ്ത് മാത്രമാണ്. അപ്പൊ ഒരിക്കലും ഈ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി, പ്രീവിയസ് മാത്രം പഠിച്ചാൽ മതി, ഈ ക്യാപ്സൂള് മാത്രം പഠിച്ചാൽ മതി എന്നൊന്നും ഞാൻ എന്ത് ചെയ്യൂല, ഞാൻ പറയൂല. നിങ്ങൾ എക്സ്ട്രാ റീഡിംഗ് സ്വയം എന്ത് ചെയ്തോണം, സ്വയം ചെയ്തോണം കേട്ടോ. അപ്പൊ ജനുവരി 21 ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് ഞാൻ ചാനലിൽ ഇട്ട് തരാം. ഇത് ചാനലിൽ ഇട്ടില്ല, ഇന്നലെ ഇട്ട എല്ലാവർക്കും കിട്ടിയല്ലോ, ഇന്നലെ ഇട്ടത് എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പൊ ഇതിൽ എന്തൊക്കെ വരും, നമ്മൾ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ വരും, അതുമായിട്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടത് വരും, ഒക്കെ എന്ത് ചെയ്യും അവിടെ വരും. ഇനിയോ കടൽ തീരം, തീരങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്, നമുക്കുള്ള ദ്വീപുകൾ, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അക്ഷാംശ രേഖ, രേഖാംശ രേഖ, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഒറ്റ ദിവസത്തേക്കുള്ള ടോപ്പിക്കേ ഉള്ളൂ, ഒറ്റ ദിവസത്തേക്കുള്ള ടോപ്പിക് തന്നെ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെ കൂടെ തീരില്ല എന്നൊക്കെ വിചാരിക്കും. കരാതിർത്തി നിങ്ങൾക്ക് അത്ര വാരി വലിച്ചു പഠിക്കാനൊന്നുമില്ല, ആകെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാനുള്ളൂ, കരാതിർത്തിയെ കുറിച്ച് നിങ്ങൾക്ക് ആകെ ഓർത്തിരിക്കാനുള്ളൂ. ആ ബോർഡറും കാര്യങ്ങളും, അതിർത്തി പങ്കിടുന്നത് ആരാണ്, ഏതുമായിട്ടാണ്, എത്ര രാജ്യങ്ങളുമായിട്ടാണ്, ഏറ്റവും കൂടുതൽ ആരാണ്, കുറവ് ആരാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ അതിർത്തി അതിൽ തീരും. പിന്നെ ആ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അയൽ രാജ്യങ്ങൾ എന്നുള്ളൊരു ടോപ്പിലേക്ക് കടക്കണ്ട, അയൽ രാജ്യങ്ങൾ എന്നുള്ളൊരു ടോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, കടക്കണ്ട. പട്കായ് മലനിര ആരെ തമ്മിൽ വേർതിരിക്കുന്നു, മഹാഭാരത മലനിരകൾ ആരെ തമ്മിൽ വേർതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിൽ ആൾറെഡി തന്നാലേ, ഇതൊക്കെ ഫ്രീ ക്ലാസ്സിൽ ആൾറെഡി എന്ത് ചെയ്താണ് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന കോഴ്സിലുണ്ട്, ഇതൊക്കെ ആൾറെഡി അറിയുന്ന ആളുകളാണ് ഇവിടെ ഭൂരിഭാഗവും. ഇനിയോ കടൽ തീരം, കടൽ തീരം നമ്മൾ എന്ത് ചെയ്യണം, ആരോടൊക്കെയാണ് നമ്മൾ കടൽ തീരം, നമ്മൾ ഏത് സംസ്ഥാനങ്ങൾക്കൊക്കെയാണുള്ളത്, ഏറ്റവും കൂടുതൽ ആരാണ്, കുറവ് ആരാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് അത്ര കൂടുതലൊന്നും കടൽ തീരം കൂടുതലൊന്നും ചെയ്യാനുണ്ടാവില്ല, പഠിക്കാൻ. അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്കില്ല കേട്ടോ. അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണ്ട, അതിലേക്ക് പോകണ്ട. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന എസ് സി ആർ ടി ഞാൻ അതേ ദിവസം എന്ത് ചെയ്യും, നിങ്ങൾക്ക് പി ഡി എഫ് ഇട്ട് തരും. മനസ്സിലായോ? അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടോ അതെല്ലാം അന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒറ്റ പി ഡി എഫ് ആയിട്ട്, അതിപ്പോ 5-ാം ക്ലാസ് ഉണ്ടെങ്കിലും 7-ാം ക്ലാസ് ഉണ്ടെങ്കിലും 10-ാം ക്ലാസ് ഉണ്ടെങ്കിലും 10-ാം ക്ലാസ് ഉണ്ടെങ്കിലും എല്ലാം കൂടെ ചേർത്ത് ആ മൊഡ്യൂളിൽ വരുന്ന അന്നേ ദിവസത്തേക്കുള്ള എല്ലാ പി ഡി എഫും എന്ത് ചെയ്യാം, അതിന്റെ കൂടെ ഇട്ട് തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഈ അക്ഷാംശവും രേഖാംശവും ഒക്കെ നമുക്ക് ആ ചെറിയ കാര്യങ്ങൾ കുറച്ച് നോക്കാനുള്ളത് മാത്രം, അത് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് മാത്രം നോക്കിയത്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കിയത്. അല്ലാതെ നിങ്ങൾ അക്ഷാംശ രേഖ മുഴുവനായിട്ട് എന്ത് ചെയ്യേണ്ട, കലക്കി കുടിക്കാൻ പോകണ്ട. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏതാണ്, ഏത് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു, അതിന്റെ ഡിഗ്രി എത്രയാണ്, ഇന്ത്യ ഏത് അർദ്ധഗോളത്തിലാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിയാൽ മതി കേട്ടോ. അല്ലാതെ എന്ത് ചെയ്യേണ്ട, കൂടുതലായിട്ട് പോകേണ്ട കാര്യമില്ല. രേഖാംശ രേഖയും അത്ര തന്നെ ഉള്ളൂ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന സമയമേഖല ഏതാണ്, അത് ഫോളോ ചെയ്യുന്ന വേറൊരു രാജ്യം ഏതാണ്, ഇങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ ക്ലാസ് ഇട്ട ലിങ്കും കൂടെ ഞാൻ എന്ത് ചെയ്യാം, വന്നിട്ട് തരാം ഓരോ ദിവസം കേട്ടോ. ഇനി അന്നേ ദിവസം ഒരു സയൻസിന്റെ ടോപ്പിക് കൂടെ അന്ന് കവർ ചെയ്യണം, അതായത് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അതായത് വൈറ്റമിൻസ് ഏതൊക്കെയാണ്, എന്തിൽ നിന്നൊക്കെയാണ് ഈ വൈറ്റമിൻസ് ലഭിക്കുന്നത്, ഈ വൈറ്റമിൻസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ വൈറ്റമിൻസ് മൊത്തം എന്ത് ചെയ്യും, വൈറ്റമിൻസ് മൊത്തം ജനുവരി 21 എന്ത് ചെയ്തോണം, ജനുവരി 21 കവർ ചെയ്തോണം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ദിവസത്തെ ആയല്ലോ. ഇനി ജനുവരി 22 എന്ത് ചെയ്യും, ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, മൺസൂൺ കാലാവസ്ഥ, ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, നദീതീര പട്ടണങ്ങൾ, രോഗങ്ങളും രോഗകാരികളും കേട്ടോ.
എസ് സി ആർ ടി ലെസൺസ് ഞാൻ പറഞ്ഞതോ ഈ നോർമലി നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അതായത് ഇതിൽ വരുന്ന എസ് സി ആർ ടി ചാപ്റ്റർ ഏതാണോ അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് അന്നേ ദിവസം ഇട്ട് തരും. അത് ഇതിൽ വരും കേട്ടോ. നിങ്ങൾക്ക് നോർമലി എന്ത് ചെയ്യും, ഇതിൽ വരുന്നതാണ് അന്നേ ദിവസം എന്ത് ചെയ്യും, അത് ഏതൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ എടുത്തു തരും കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ നോക്കുക. സോയിൽസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി കോഴ്സ് ആൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയോ മൺസൂൺ കാലാവസ്ഥ, അതും ഈ മണ്ണിനങ്ങളിൽ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതും ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഉപദ്വീപീയ നദികളും എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെയോ ഇതിലില്ലാത്തത് ഏതായിരിക്കും, നദീതീര പട്ടണങ്ങൾ, അത് നിങ്ങൾക്ക് അവിടെ ഇമേജ് ആയിട്ട് ഇട്ട് തരും. ഏതൊക്കെ നദിയുടെ തീരത്ത് ഏതൊക്കെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് എന്നുള്ളത് ചെയ്യും, അത് നിങ്ങൾക്ക് അതിലിട്ട് തരും കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ദിവസത്തെയും എന്തല്ല, ഒരു ദിവസത്തിൽ പഠിക്കാനാവുന്ന ടോപ്പിക്കേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസത്തിൽ പഠിക്കാനുള്ള ടോപ്പിക് തന്നെ ഉള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. പിന്നെയോ ജനുവരി 23 ജലവൈദ്യുത പദ്ധതികൾ, അണക്കെട്ടുകൾ, തുറമുഖങ്ങൾ, റെയിൽവേ സോണുകൾ, നാഷണൽ പാർക്കുകൾ, ടൈഗർ റിസർവുകൾ, മൂലകങ്ങളുടെ വർഗീകരണം, മൂലകങ്ങളും അവയുടെ വർഗീകരണങ്ങളും. ജലവൈദ്യുത പദ്ധതികൾ, അത് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് പഠിക്കുമ്പോൾ മിക്കവാറും പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ വന്നിട്ടുണ്ടാവും. അതേ സംഭവങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കുറെ അണക്കെട്ടുകൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. അതൊക്കെ നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി പഠിക്കുന്നുണ്ട്. തുറമുഖങ്ങൾ ആൾറെഡി എന്ത് ചെയ്തതാണ്, തുറമുഖങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ആൾറെഡി ക്ലാസ്, ഫ്രീ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയോ റെയിൽവേ സോണുകളും ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി നിങ്ങൾക്ക് രണ്ടിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ അല്ല, ഇത് ഒന്നാമത്തെ മൊഡ്യൂളിലുള്ള കാര്യങ്ങളല്ലേ. ഇത് ആർക്കെങ്കിലും ഇപ്പൊ ഇത്രയും പറഞ്ഞത് കേരളത്തിന്റെയാണ് തോന്നിയോ? ഇത് ഫസ്റ്റ് മൊഡ്യൂളല്ലേ, നമ്മളെ സിലബസ് അനുസരിച്ചിട്ടല്ലേ നമ്മൾ പോണത്. ആദ്യത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയില്ലേ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലും. മൊഡ്യൂൾ അനുസരിച്ചിട്ടല്ലേ നമ്മൾ പോണത്. ഓക്കെ. അപ്പൊ ജലവൈദ്യുത പദ്ധതികൾ, അണക്കെട്ടുകൾ, തുറമുഖങ്ങൾ, റെയിൽവേ സോണുകൾ, നാഷണൽ പാർക്കുകൾ, ടൈഗർ റിസർവുകൾ, മൂലകങ്ങളും അവയുടെ വർഗീകരണവും കേട്ടോ. ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത് മൂന്നാമത്തെ ദിവസത്തിലേക്ക്. അപ്പൊ ഏകദേശം നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ മൊഡ്യൂൾ ഏകദേശം അവിടെ കവർ ചെയ്യും. പിന്നെ അതിൽ വരുന്ന കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, തൊട്ടടുത്ത ദിവസം വിമാനത്താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ, അതിൽ തന്നെ നമുക്ക് ദേശീയ പാതകൾ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, എടുത്തു ചോദിക്കുന്നത് ജലപാതകൾ, ദേശീയ ജലപാതകൾ, റോഡ്, റെയില്, ജലം, വ്യോമം, ഗതാഗത മാർഗങ്ങൾ, റോഡ്, റെയില്, ജലം, വ്യോമം, ഗതാഗതം, ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നമുക്ക് നോക്കേണ്ടി വരും കേട്ടോ. പിന്നെയോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീ ലെസണിൽ തന്നെ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ എം വിശ്വേശ്വരയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്, ബോംബെ പ്ലാൻ, എം എൻ റോയ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി നിങ്ങൾ കണ്ടിട്ടില്ലേ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലെസൺ പ്രത്യേകമുണ്ട്. അപ്പൊ ആ ലെസൺ അനുസരിച്ച് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ആ ലെസൺ ഈ സമയത്ത് ഞാൻ ഇട്ട് തരും കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്താൽ മതി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, പഞ്ചവത്സര പദ്ധതി ഒന്നും ഇവിടെ നോക്കണ്ട. പഞ്ചവത്സര പദ്ധതി ഒക്കെ നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് വരുന്നുണ്ട്, ടോപ്പിക് വേറെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ പറഞ്ഞ ടോപ്പിക്കുകൾ എന്ത് ചെയ്താൽ മതി, അവിടെ നോക്കിയാൽ മതി. വിമാനത്താവളങ്ങൾ, റോഡുകൾ, ജലപാതകൾ, ദേശീയ പാതകൾ, റോഡ്, റെയില്, ജലം, വ്യോമം, ഗതാഗതം, ഇത് അത്യാവശ്യം വലിയ ടോപ്പിക്ക് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോർമലി നമ്മൾ കേൾക്കുന്ന പോലെയല്ല റോഡ്, റെയില് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും, റെയിൽ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കയറി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആൾറെഡി പറഞ്ഞു. അതിലേക്ക് സയൻസിന്റെ പാർട്ടിൽ നിന്ന് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൊറോണ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെല്ലാം എന്ത് ചെയ്യും, ഇതിൽ വരും കേട്ടോ. ഈ ടോപ്പിക്കുകളിൽ നിന്ന് അന്നാന്ന് ഡെയിലി നടത്തുന്ന പോലെ എക്സാം ഉണ്ടാവും
കേട്ടോ, ഞാനൊരു 12 മണിയൊക്കെ ആകുമ്പോഴേ അപ്ലോഡ് ചെയ്യുള്ളൂ, നിങ്ങൾ രാവിലത്തേക്ക് നോക്കിയാൽ മതി കേട്ടോ. എല്ലാ ദിവസവും 12 മണി റേഞ്ചിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ എന്നുള്ള ലെവലിൽ നോക്കിയാൽ മതി കേട്ടോ. രാവിലെ തുടങ്ങുക, എക്സാം എഴുതിയിട്ട് അന്നത്തെ പഠനം തുടങ്ങുക, അന്ന് രാത്രി വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ പഠിക്കാം. പിന്നെ എന്ത് ചെയ്യാം, പിറ്റേ ദിവസം എക്സാമിൽ തുടങ്ങാം, ടോപ്പിക് ആയിട്ട് അങ്ങനെ തുടങ്ങാം. അപ്പൊ രാവിലത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. നെക്സ്റ്റ് ജനുവരി 25, ഊർജം, ജലം, താപം, വൈദ്യുതി, ആണവം, കാറ്റ്, തിരമാല. അതായത് ഊർജ മേഖലയിൽ നമ്മൾ ജലവൈദ്യുതി ഉണ്ട്, താപവൈദ്യുതി ഉണ്ട്, ഇങ്ങനെ കുറെ സംഭവങ്ങളില്ലേ നമുക്ക്. ആണവം, കാറ്റ്, തിരമാല, ഇതൊക്കെ ആൾറെഡി എന്ത് ചെയ്യണം, ഊർജ മേഖലയിൽ നമുക്ക് ആൾറെഡി നോക്കാനുണ്ട്. ഇനിയോ വ്യവസായ ശാലകൾ, നമുക്ക് ഈ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ, അതിന്റെ കൂടെ തന്നെ വ്യവസായങ്ങൾ, നെല്ല്, ഗോതമ്പ്, ചണം, കരിമ്പ്, പരുത്തി. നെല്ല്, ഗോതമ്പ്, ചണം, കരിമ്പ്, പരുത്തി, ഇത് ആൾറെഡി എവിടെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇങ്ങനെയൊക്കെ ഞങ്ങൾ എവിടുന്ന് പഠിക്കാനാണ് എന്നുള്ളത്. ഇത് എവിടെയുണ്ട്, SCERT ൽ ഒരൊറ്റ ചാപ്റ്ററിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നെല്ലിന് വേണ്ട മഴ എത്രയാണ്, എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്, ഏത് സംസ്ഥാനമാണ് മുന്നിൽ നിൽക്കുന്നത്, നെല്ല്, കരിമ്പ്, ചണം, പരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി ഉണ്ട്. ഇത് ചിന്തിക്കുന്നത് ആരാ, SCERT ൽ അങ്ങനെ ഒരു ചാപ്റ്റർ കാണാത്തവരാണ് എന്ത് ചെയ്യുന്നത്, അത് ചിന്തിക്കുന്നത് കേട്ടോ. SCERT ൽ അങ്ങനെ ഒരു ചാപ്റ്റർ കാണാത്തവരാണ് എന്ത് ചെയ്യുന്നത്, ആ ലെവലിലേക്ക് ചിന്തിക്കുന്നത്. ഇനിയോ ഭക്ഷ്യ കാർഷിക വിളകൾ, ഇത് നമുക്ക് സയൻസിലും വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. നമുക്ക് ഖാരിഫ്, റാബി, സൈത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി വരുന്നുണ്ട്. പിന്നെയോ നിങ്ങൾ മുമ്പത്തെ സ്പെഷ്യൽ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആൾറെഡി എന്ത് ചെയ്യും, മുമ്പത്തെ സ്പെഷ്യൽ ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ചാപ്റ്ററുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ആയിട്ട് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജനുവരി 25 ഒരു ദിവസത്തേക്ക് തീരാത്ത ടോപ്പിക് ഒന്നും ഇല്ലല്ലോ ഉണ്ടോ. ഊർജം, ഊർജ മേഖലകൾ, വ്യവസായ ശാലകൾ, വ്യവസായങ്ങൾ, ഭക്ഷ്യ കാർഷിക വിളകൾ, നിങ്ങളെ കൊണ്ട് കഴിയുന്നതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെയോ ഈ ദിവസങ്ങളിലെല്ലാം പ്ലസ് ഏതുണ്ടാവും, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഒരു പാറ്റേൺ എടുത്തിട്ട് ചെയ്യുന്നത് എന്തായാലും എന്ത് ചെയ്യണം, ഓരോ ദിവസവും കൊടുത്തോണം. കാരണം 30 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, 30 ദിവസം മാത്സുമായിട്ട് ടച്ച് നിലനിർത്തിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓരോ പാറ്റേൺ ആയിട്ട് കീറി മുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ കേട്ടോ. ആകെ കുറച്ചല്ലേ ഉള്ളൂ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത്, കുറച്ച് പാറ്റേൺ അല്ലേ ഉള്ളൂ. ഇനി ജനുവരി 26 എന്ത് ചെയ്യുന്നു, പഞ്ചവത്സര പദ്ധതികൾ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവ നിർമാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ, ബഹിരാകാശ വാർത്താവിനിമയ ശാസ്ത്ര പുരോഗതികൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും കേട്ടോ. പഞ്ചവത്സര പദ്ധതികൾ കംപ്ലീറ്റ് അവിടെ നോക്കേണ്ടി വരും. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഇവ നിർമാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ, ബഹിരാകാശ വാർത്താവിനിമയ ശാസ്ത്ര പുരോഗതികൾ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഇൻസാറ്റ് മുതൽ GSAT അങ്ങനെയുള്ളത് തുടങ്ങി നമ്മളെ മംഗൾയാൻ, ചന്ദ്രയാൻ 2 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇതേതിലുണ്ടാവും കുറെ, ഇതില് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന വാർത്താവിനിമയ പുരോഗതിയും കാര്യങ്ങളൊക്കെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിലേക്ക് നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ടോപ്പിക്കും ഒരു ദിവസം കൊണ്ട് തീരുന്നതിനേ ഉള്ളൂ. പഞ്ചവത്സര പദ്ധതികൾ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ നിർമാർജ്ജന പദ്ധതികൾ, ബഹിരാകാശ വാർത്താവിനിമയ ശാസ്ത്ര പുരോഗതികൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും കേട്ടോ. ഇനിയോ ജനുവരി 27ന് 1757 മുതൽ 1857 വരെയുള്ള ഗവർണർ ജനറൽമാർ, ഒന്നാം സ്വാതന്ത്ര്യ സമരം, സാന്താൾ കലാപം, പൈക്ക കലാപം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപങ്ങൾ. പിന്നെയോ സ്വാതന്ത്ര്യ സമര സേനാനികളും സംഘടനകളും, ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, ഇത്രയും കാര്യങ്ങൾ ആൾറെഡി എന്ത് ചെയ്യണം, അവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കണം കേട്ടോ. 1757 മുതൽ 1857 വരെയുള്ള ഗവർണർ ജനറൽമാർ, പിന്നെയോ സാന്താൾ കലാപം, പൈക്ക കലാപം, സ്വാതന്ത്ര്യ സമര സേനാനികൾ, വൈസ്രോയികൾ ഇതിലല്ല വരിക, അതിനാണ് ഞാൻ അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, വർഷം മുറിച്ചു കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഇതിലെവിടെയാണ് പണി? 1757 മുതൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് ഒരു റോബർട്ട് ക്ലൈവിൽ തുടങ്ങി വാറൻ ഹേസ്റ്റിംഗിൽ
തുടർന്ന് നെക്സ്റ്റ് കോൺവാലിസ് പ്രഭു, അത് കഴിഞ്ഞിട്ട് വില്യം മെൻഡിക് പ്രഭു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഡൽഹൌസി പ്രഭു, നേരെ കാനിങ് പ്രഭു കലാപമായി. ഇത്രല്ലേ ഉള്ളൂ, അത്രല്ലേ ഉള്ളൂ. നിങ്ങൾ ഓർക്കുന്നത് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ആകെ ഈ പറഞ്ഞ ആളേ ഉള്ളൂ. റോബർട്ട് ക്ലൈവിൽ തുടങ്ങി വാറൻ ഹേസ്റ്റിംഗ്, കോൺവാലിസ്, പിന്നെ നേരെ എന്ത് ചെയ്യുന്നു വില്യം ബെൻഡിക്കിലേക്ക് പ്രവേശിക്കുന്നു. കോൺവാലിസ് കഴിഞ്ഞ് വെല്ലസ്ലി, വില്യം ബെൻഡിക്ക്, ഡൽഹൌസി, അപ്പുറത്തേക്ക് എന്ത് ചെയ്തു കലാപമായി. കലാപം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 1857 എന്നുള്ളത് കംപ്ലീറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയോ ആ കൂട്ടത്തിൽ തന്നെ സയൻസിന്റെ ടോപ്പിക് ഏത്? ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നുള്ളത് കേട്ടോ. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം അവിടെ നോക്കണം. ഇനിയോ അപ്പൊ ഇതും തീരും. സ്വാതന്ത്ര്യ സമര സേനാനികൾ കുറച്ചുണ്ടാവും കേട്ടോ. സ്വാതന്ത്ര്യ സമര സേനാനികൾ കുറച്ചുണ്ടാവും. പിന്നെ ഇവിടെ ഏത് സംഘടനയെ പറഞ്ഞിട്ടുള്ളൂ? ചെറിയ ചെറിയ സംഘടനകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ സംഘടനകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ജനുവരി 28 1857 മുതൽ 1947 വരെ വൈസ്രോയിമാർ, ഇത് കുറച്ചുണ്ട്. നിങ്ങൾ നേരത്തെ ഗവർണർ ജനറൽമാരെ തന്നെ കണ്ടപ്പോഴത്തേക്ക് ഇതന്നെ പണിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് എത്രയോ ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ. കാനിങ്ങിൽ തുടങ്ങി മേയോ പ്രഭു കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ലിട്ടൺ പ്രഭു, അത് കഴിഞ്ഞ് റിപ്പൺ പ്രഭു, ഇങ്ങനെ നേരെ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? കേഴ്സൺ പ്രഭു, മിൻഡോ, മൊണ്ടേക് ചംസ്ഫോർഡ്, റീഡിങ്, ഇർവിൻ, വെല്ലിംഗ്ടൺ, ലിൻലിത്ഗോ, വേവൽ, മൗണ്ട് ബാറ്റൺ, ഇതുവരെയാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു ഏരിയയിൽ കവർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ 1857 മുതൽ 1947 വരെയുള്ളത് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ വൈസ്രോയിമാർ എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടി വരും? അത്രത്തോളം നോക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യമുണ്ട്, ഇത് അത്യാവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? പ്രിലിംസിന്റെ ലെവലില് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. പ്രിലിംസിന്റെ ലെവലില് മാത്രം കണ്ടിട്ട് പഠിച്ചാൽ മതി. കാരണം ആ ഏരിയയിൽ നിന്ന് ടോട്ടൽ എത്ര മാർക്കേ ഉള്ളൂ? 10 മാർക്കേ ഉള്ളൂ. അല്ലാതെ വൈസ്രോയിമാരെ കുറിച്ച് 10 മാർക്ക്, ഗവർണർ ജനറൽമാരെ കുറിച്ച് 10 മാർക്ക്, ആ ലെവലിലേക്ക് പോകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിൽ തന്നെ തന്നിട്ടുണ്ട് ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ. എന്ത് ചെയ്തിട്ടുണ്ട്? അത് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയോ ഇതിലേതും കൂടെ ഒരു നവോത്ഥാന നായകർ, നമ്മളെ രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, ആനി ബസന്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കേണ്ടത് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകർ. ഇനിയോ അതിലേക്ക് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന സംസ്ഥാന പുനർസംഘടന, സർദാർ വല്ലഭായ് പട്ടേൽ, വി പി മേനോൻ പദ്ധതി, ധാർ കമ്മീഷൻ, ജെ വി പി കമ്മീഷൻ, ഫസൽ അലി കമ്മീഷൻ, 1956 സംസ്ഥാന പുനർസംഘടന നിയമപ്രകാരം 14 സ്റ്റേറ്റുകളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ആ ലെവലിൽ ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യണം അവിടെ നോക്കണം. അതാണ് സംസ്ഥാന പുനർസംഘടന എന്ന് പറയുന്നത്. ഇത് എവിടെയുണ്ട്? ഇത് ആൾറെഡി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന 10-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്റർ ആണ് ഇത്. ഈ പറയുന്ന കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ. ഇനിയോ ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട പത്രങ്ങൾ, പുസ്തകങ്ങൾ, സാഹിത്യ സംഭാവനകൾ, അത് നിങ്ങൾ എവിടെ നോക്കിയാൽ മതി? അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത്? നന്ദലാൽ ബോസ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി, അമൃത ഷെർഗിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടല്ലേ നിങ്ങള്? പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാംസ്കാരിക സാഹിത്യ സംഭാവനകൾ, ഒപ്പം പ്രധാനപ്പെട്ട പത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്? യൂട്യൂബിൽ പ്രധാനപ്പെട്ട പത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്തുതരും ചെയ്തിട്ടുണ്ട്. ഇനിയോ അയിരുകളും ധാതുക്കളും എന്ന് പറഞ്ഞിട്ട് സയൻസിൽ എന്ത് ചെയ്യണം? ഒരു ടോപ്പിക് അന്ന് തീർക്കണം. അപ്പൊ ഈ ദിവസം അത്യാവശ്യം പണിയുള്ള ദിവസം, ഈ ദിവസം അത്യാവശ്യം പണിയുള്ള ദിവസമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറെ ഏതെങ്കിലും ദിവസം ഇന്ന് അത്ര വലിയ പണിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിലെടുത്ത് തീർക്കാവുന്നതാണ്. ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് മാത്രമേ പഠിക്കാവൂ, അത് കംപ്ലീറ്റ് തീർക്കണം എന്നല്ല. എല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ. നിങ്ങൾ എത്ര മണിക്ക് എണീക്കുന്നു, എത്ര മണിക്ക് ഉറങ്ങുന്നു എന്നെല്ലാം എന്ത് ചെയ്യും? ഇതിൽ ഡിപ്പെൻഡ് ആവും. അല്ലാതെ ഈ ടൈം ടേബിൾ അങ്ങ് കൊണ്ടുവച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യവും. നിങ്ങളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ തീർക്കണം, എത്ര തീർക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ജനുവരി 28 എന്ന് പറയുന്ന അത്യാവശ്യം പണിയുള്ള ദിവസമാണ്. അപ്പൊ ആ പണിയുള്ള ദിവസം എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ദിവസത്തിലേക്ക് കുറവുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ജനുവരി 29 നാട്ടുരാജ്യ സംയോജനം, നാട്ടുരാജ്യ സംയോജനം പകുതി പണി നിങ്ങൾക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ സംസ്ഥാന പുനർസംഘടന വരുമ്പോഴത്തേക്ക്
നാട്ടുരാജ്യ സംയോജനം അത് ആൾറെഡി അതിൽ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഹൈദരാബാദ് ജുനഗഡ് കാശ്മീര് ജോയിൻ ചെയ്യാൻ വിസമ്മതിച്ചു, ഓപ്പറേഷൻ പോളോ ജുനഗഡ് ഹിതപരിശോധനയിലൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. പിന്നെയോ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, നിങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേബിൾ കണ്ടിട്ടില്ലേ, ത്രിഭാഷാ പദ്ധതി യു ജി സി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ടേബിൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്ത് വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അതിൽ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, ഹണ്ടർ കമ്മീഷൻ അവിടെ വന്നിട്ടുണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ വേറെ വുഡ്സ് ഡെസ്പാച്ച്, വുഡ്സ് ഡെസ്പാച്ച് ഓണം എന്നുള്ള അല്ല, അത് സംയോജനം എന്ന് വായിച്ചപ്പോ അത് ഗൂഗിൾ എന്ത് ചെയ്താണ് സംയോജനത്തിന്റെ കൂടെ ഒരു ഓണം കൂടെ കൊടുത്തതാണ്, അവിടെ ഓണമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ വിദ്യാഭ്യാസ കമ്മീഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര കോൺസെൻട്രേഷൻ ആണ്, ബാക്കിയുള്ളതൊന്നും കാണുന്നില്ല, അതിന്റെ ഇടയിലുള്ള ഓണൊക്കെ കാണുന്നുണ്ട്. അപ്പോ വിദ്യാഭ്യാസ കമ്മീഷനിൽ എന്ത് ചെയ്യാ, അവിടെ ഓർത്തിരിക്കുക കേട്ടോ. വിദ്യാഭ്യാസ പുരോഗതി എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം കണ്ടോ. അവിടെ പുരോഗതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗൂഗിൾ അവിടെ മതി എന്നും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ശാസ്ത്ര പുരോഗതിയാണ് കേട്ടോ, ശാസ്ത്ര പുരോഗതി, വിദ്യാഭ്യാസ പുരോഗതി, ശാസ്ത്ര പുരോഗതി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ നിങ്ങൾ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ആൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെയോ ഐ എസ് ആർ ഒ, അതിങ്ങനെ നമ്മൾ സ്പീഡിൽ വായിച്ചു പോലെ, നാട്ടുരാജ്യ സംയോജനം, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ശാസ്ത്ര പുരോഗതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൂഗിളിന് കേട്ടത് ആ സ്ത്രീയുടെ പുരോഗതി എന്നാണ്, അതാണ് ഗൂഗിൾ എന്ത് ചെയ്തത് വോയിസ് ടൈപ്പിൽ നേരെ അങ്ങനെ പോകുന്നത് കേട്ടോ. ഇനി ഇതിലെന്ത് ചെയ്യണം, ഭരണഘടനാ നിർമ്മാണം കേട്ടോ, ഭരണഘടനാ നിർമ്മാണം, ഭരണഘടനാ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്നുള്ളതും ഭരണഘടനാ നിർമ്മാണ സഭ കമ്മിറ്റികൾ ഒക്കെ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് വരും കേട്ടോ. ഈ ഭാഗത്ത് ഏതൊക്കെ വരും, നമ്മളെ ഭരണഘടനാ നിർമ്മാണ സഭയും അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളും അതിന്റെ മീറ്റിങ്ങുകളും എല്ലാം എന്ത് ചെയ്യും, അവിടെ വരും. ഇനിയോ വിദേശ നയം, ഇന്ത്യയുടെ വിദേശ നയം, ചേരി ചേരാ പ്രസ്ഥാനം, പഞ്ചശീല തത്വങ്ങൾ ഒക്കെ ഇവിടെ വരും കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കാണ്. വിദേശ നയം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമേ വരുള്ളൂ, ഇന്ത്യയുടെ വിദേശ നയം പഞ്ചശീല തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ചേരി ചേരാ പ്രസ്ഥാനം രൂപീകരിച്ചു, ഗമാൽ അബ്ദുൽ നാസർ, ജവഹർലാൽ നെഹ്റു, മാർഷൽ ഡിറ്റോ, സുക്കാർണോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെയോ മൂലകങ്ങളും അവയുടെ വർഗീകരണവും, അത് ആൾറെഡി വന്നതാണോ, ഇപ്പുറത്തെ എവിടെയോ യെസ് അത് വന്നതാണ് അവിടെ, ആ കുഴപ്പമില്ല കേട്ടോ. ആ ഇതല്ലാതെ തന്നെ ടോപ്പിക് ഉണ്ട് കേട്ടോ, ഇതല്ലാതെ തന്നെ ടോപ്പിക് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ, ഇതെല്ലാം ഈ പറയുന്ന നാട്ടുരാജ്യ സംയോജനം, വിദ്യാഭ്യാസ പുരോഗതി, ശാസ്ത്ര പുരോഗതി, ഭരണഘടനാ നിർമ്മാണം, വിദേശ നയം, ചേരി ചേരാ പ്രസ്ഥാനം, ഇതൊക്കെ ഇതിലാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, ഏഴാമത്തെ ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ ടേബിള് മറ്റേ ഇതൊക്കെ വരും. ആ പുരോഗതിയിലൊക്കെ എന്ത് ചെയ്യും, മറ്റേ ശാസ്ത്ര സാങ്കേതിക പുരോഗതി എന്നൊക്കെ പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു ടേബിൾ കണ്ടിട്ടില്ലേ നിങ്ങൾ, നമ്മളെ അക്കാദമീസ്, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി എന്നൊക്കെ പറഞ്ഞിട്ട്, സംഗീത നാടക അക്കാദമി എന്നൊക്കെ പറഞ്ഞിട്ട് ടേബിൾ കണ്ടിട്ടില്ലേ, ആ ടേബിളൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇനി ജനുവരി 30 എന്ത് ചെയ്യുന്നു, ജനുവരി 30 ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ആമുഖം, ഹൈഡ്രജനും ഓക്സിജനും. ഈ ടോപ്പിക്ക് പിന്നെ നിങ്ങൾക്ക് അത്ര കൂടുതൽ ഉണ്ടാവില്ല, അപ്പൊ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പരസ്പരം കാരണം എന്താ വെച്ചാൽ, ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ ചിഹ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ആമുഖം, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതാകെ കുറച്ച് ക്ലാസ്സേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും എന്ത് ചെയ്യും, അവിടെ തീരാവുന്നതേ ഉള്ളൂ. അപ്പൊ ജനുവരി 30 ഇനിയോ ജനുവരി 31 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ, പ്രധാനപ്പെട്ട ഭേദഗതി, ഭാഗങ്ങൾ, പട്ടിക, ഭരണഘടനാ നിർമ്മാണ സഭ വീണ്ടും വരുന്നു. നേരത്തെ വന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ വന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിലാണ് കേട്ടോ. രണ്ടിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടിടത്തും നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ രണ്ടിടത്തും നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടെ നോക്കണം എന്നേ ഉള്ളൂ.
അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം, അവിടെ ഓർത്ത് ചെയ്യാം. പിന്നെയോ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. അപ്പൊ ഇത് ആൾറെഡി വന്ന ടോപ്പിക്കാണ്, ബാക്കിയെല്ലാം എന്താണ് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കാണ് കേട്ടോ. പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രിലിംസ് ബേസ് ചെയ്ത് നോക്കിയാൽ മതി, പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് ആർട്ടിക്കിളുകൾ നോക്കിയാൽ മതി. വെറുതെ ആർട്ടിക്കിൾ 13, വെറുതെ ആർട്ടിക്കിൾ 137 ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, 137, 106. കാണാൻ വരുന്നുണ്ടോ, റെഡിയാണോ? ഓക്കെ, അപ്പൊ പറഞ്ഞ ഇതാണ്. നമ്മൾ നോർമൽ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്കൊന്നും തലയിൽ കയറാത്ത കുറച്ച് ആർട്ടിക്കിളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, 39B, ആർട്ടിക്കിൾ 13, 137, 164, 167, 283, 263 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ ആർട്ടിക്കിളുകൾ ഡീപ്പായിട്ട് കണ്ടിട്ടില്ലേ. അതിന് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, പ്രിലിമിനറിയുടെ പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പിന്നെ മാക്സിമം നിങ്ങൾക്ക് ഒരു 8 അമെന്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാനുണ്ടാവുള്ളൂ, അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ പോരാ കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ പോരാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിക്കൊണ്ട് എന്ത് ചെയ്യൂല, ആർട്ടിക്കിൾസ് ഒന്നും കവർ ചെയ്യാൻ പറ്റൂല. വീണ്ടും സ്റ്റക്ക് ആണോ? ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ആർട്ടിക്കിളുകൾ മാത്രം നോക്കിയാൽ പോരാ കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ പോരാ. അല്ലാത്തതിനെ നിങ്ങൾക്ക് ആർട്ടിക്കിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 14, 15, 16, 17, 18, 19, 21, 21A, 25, 26, 29, 30, 32, 52 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നില്ലേ, ആർട്ടിക്കിളുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, അവിടെ നോക്കണം കേട്ടോ. അതിൽ തന്നെ സയൻസ് എന്ത് ചെയ്യണം, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. ഇതെന്ത് കഷ്ടമാണ്, വീണ്ടും സ്റ്റെക്ക് ആണോ? നിങ്ങൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണെങ്കിലും ഒന്ന് ഒന്നിച്ച് പറയാം, ഇത് ഓരോരുത്തർ പറയുമ്പോൾ നമുക്കൊന്നും അറിയുന്നില്ല. നെക്സ്റ്റ് February 1, അപ്പൊ ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞു, ആദ്യത്തെ 10 ദിവസം എന്ത് ചെയ്തു, 10 ദിവസം കഴിഞ്ഞു. February 1 കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ആ കണക്കുകൾ ഉണ്ടല്ലോ, കേരളത്തിന്റെ അതിർത്തികൾ, മലനാട്, ഇടനാട്, തീരപ്രദേശം, കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളില്ലേ, നമുക്ക് കുറെ കണക്കുകളില്ലേ, ആ സംഭവങ്ങൾ എന്ത് ചെയ്താൽ മതി, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. പിന്നെയോ കേരളത്തിലെ നദികൾ അന്നേ ദിവസം തീരണം, കായലുകൾ തീരണം, ജലവൈദ്യുത പദ്ധതികൾ തീരണം, ദ്രവ്യവും പിണ്ഡവും കേട്ടോ. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ നദികൾ, കായലുകൾ, ജലവൈദ്യുത പദ്ധതികൾ, ദ്രവ്യവും പിണ്ഡവും, ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ നോക്കേണ്ടത് കേട്ടോ. ഇനിയോ February 2 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, അതായത് വനം, വന്യജീവി, കേരളത്തിന്റെ ഫോറസ്റ്റ്, അതേപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, കേരളത്തിലെ വ്യവസായങ്ങൾ, കേരളത്തിലെ വ്യവസായങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് കേരളത്തിൽ കരകൗശല വ്യവസായം, അതേപോലെ തന്നെ റബ്ബർ വ്യവസായം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുറെ ഭാഗങ്ങളില്ലേ, കയർ വ്യവസായം, ഈ പറയുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കയർ വ്യവസായം, കശുവണ്ടി വ്യവസായം, റബ്ബർ വ്യവസായം, കരകൗശല വ്യവസായം, ടൂറിസം വ്യവസായം, ഇതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചെറുതായിട്ട് നോക്കേണ്ടി വരും. അതിന് മാത്രം വലിയ ടോപ്പിക് ഒന്നുമല്ല, ചെറിയ ടോപ്പിക്കാണ് കേട്ടോ. ഇനിയോ പക്ഷി സങ്കേതങ്ങൾ, കേരളത്തിലെ വ്യവസായങ്ങൾ, സംരക്ഷിത പ്രദേശങ്ങൾ, സംരക്ഷിത പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്, റിസർവ് വനം എന്നുള്ള കൺസെപ്റ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, റംസാർ സൈറ്റുകൾ, അതായത് സംരക്ഷിത പ്രദേശങ്ങൾ മൊത്തം വരും കേട്ടോ. എല്ലാ റിസർവുകളും അവിടെയാണ് എന്ത് ചെയ്യുന്നത്, കയറി വരുന്നത്. അന്നേ ദിവസം സയൻസിന്റെ ടോപ്പിക്ക് പ്രവൃത്തിയും ഊർജവും, പ്രവൃത്തിയും ഊർജവും എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യണം, അന്നേ ദിവസം തീർക്കണം. ഇനിയോ
ഫെബ്രുവരി 3 ഇന്ത്യയിലെ പർവ്വതനിരകൾ, കൊടുമുടികൾ, സുഖവാസ കേന്ദ്രങ്ങൾ, ചുരങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും മത്സ്യബന്ധനം, ഊർജവും അതിൻ്റെ പരിവർത്തനവും. ഇന്ത്യയിലെ പർവ്വതനിരകൾ, കൊടുമുടികൾ, അതായത് നമ്മളിങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങൂലേ, ഹിമാലയം, കാരക്കോറം, ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, മലനിരകൾ എന്ത് ചെയ്തു അവിടെ തീർന്നു. അതിന്റെ ഇടയിൽ വരുന്ന കൊടുമുടികൾ എന്ന് പറയുമ്പോൾ അവിടെ എവറസ്റ്റ്, നന്ദാദേവി, കാജൻജംഗ, മൗണ്ട് കെ ടു, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഗുരു ശിഖാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ കൊടുമുടികളൊക്കെ അതിൽ തന്നെ ഇൻക്ലൂഡഡാണ്. നമ്മൾ ടോപ്പിക് കൊടുക്കുമ്പോൾ വേറെ കൊടുക്കുമെന്നല്ലാതെ ആൾറെഡി എന്താണ് പർവ്വതനിരകൾ പഠിക്കുമ്പോൾ അവിടെ ഇൻക്ലൂഡ്. പിന്നെയോ അതിൽ തന്നെ ചുരങ്ങളും വരും, നാദൂല, സോജീല, ജലപ്ല, ഷിപ്കില, റോക്ടാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുരങ്ങൾ എന്ത് ചെയ്യും ആൾറെഡി അതിൽ തന്നെ വരും കേട്ടോ. പിന്നെയോ തീർത്ഥാടന കേന്ദ്രങ്ങളും, ഇതിന്റെ ഇടയിലുള്ള മെയിൻ ആയിട്ടുള്ള അമർനാഥ് ക്ഷേത്രം, ജ്വാലാമുഖി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട്, കേദാർനാഥ് ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട ഗുരു ശിഖാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്, ദിൽവാര ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കൂലേ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ചുരങ്ങളും കൊടുമുടികളും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെയോ ഇന്ത്യയിലെയും കേരളത്തിലെയും മത്സ്യബന്ധനം, അതൊരു കുഞ്ഞു ടോപ്പിക്കാണ് കേട്ടോ. ഇന്ത്യയിലെയും കേരളത്തിലെയും മത്സ്യബന്ധനം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അത് പോർട്ടുകളൊക്കെ മുകളിൽ വന്നു, തുറമുഖങ്ങൾ എന്ന് വന്നില്ലേ, മത്സ്യബന്ധനത്തിൽ കൂടുതലൊന്നുമില്ല. മത്സ്യബന്ധനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് തമിഴ്നാടാണ്, രണ്ടാം സ്ഥാനത്ത് ഗുജറാത്താണ്, മൂന്നാം സ്ഥാനത്ത് കേരളമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, പുനർഗേഹം പദ്ധതി, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏതാണ്, ഇങ്ങോട്ടേക്ക് വരുന്നത് ഏതാണ്, അലങ്കാര മത്സ്യം ഏതാണ്, കേരള തീരത്ത് നിന്ന് കൂടുതൽ കിട്ടുന്നത് ഏതാണ്, മിസ് കേരള എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഓരോന്ന് കണ്ടിട്ടില്ലേ, നിങ്ങൾ ആൾറെഡി ഇതൊക്കെ കേട്ടതാ. പക്ഷെ നിങ്ങൾക്ക് ടോപ്പിക് എന്ന് കേൾക്കുമ്പോൾ അയ്യോ അതിലെന്താന്നറിയില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താ ആൾറെഡി മത്സ്യബന്ധനം അല്ലാതെ ജി കെയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ജി കെയിൽ നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ട കാര്യങ്ങളാണ്. പക്ഷെ അതിനെ നമ്മളൊരു ടോപ്പിക്കായിട്ട് പറയുമ്പോൾ മത്സ്യബന്ധനം ഞാൻ തീരെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എവിടെയാണ് ചാകര എന്ന പ്രതിഭാസം കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതും അറബിക്കടൽ എന്ന് എഴുതും. എന്നാൽ അത് നമ്മൾ മത്സ്യബന്ധനം എന്ന് പറഞ്ഞ് ടോപ്പിക് എടുത്തിട്ട് പറയണോ, അല്ലല്ലോ. നമ്മൾ നോർമലി അല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നതാണ്, അല്ലാതെ തന്നെ നമ്മൾ പറയും. ഇനിയോ ഊർജവും അതിന്റെ പരിവർത്തനവും, അതും എന്ത് ചെയ്യണം അന്നേ ദിവസം അവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 3 ഫെബ്രുവരി 4 കേരളത്തിലെ കായികരംഗം. കേരളത്തിലെ കായികരംഗം എന്ന് പറയുമ്പോൾ അവിടെ പി ടി ഉഷ, എം ഡി വത്സമ്മ, അഞ്ജു ബോബി ജോർജ്, ഈ പറയുന്ന പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, ആ വ്യക്തികളും ഒപ്പം കേരളത്തിലെ കലാരൂപങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ എന്ന് പറഞ്ഞത് നമ്മൾ പാലക്കാട് മണിയയ്യർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് കാണാറില്ലേ. ആ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളും കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളും സാഹിത്യവുമായി ബന്ധപ്പെട്ട ആളുകളും സാഹിത്യ കൃതികളും എന്ത് ചെയ്യണം ഇവിടെ നോക്കണം. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും എന്ത് ചെയ്യും അവിടെ വരും കേട്ടോ. അപ്പൊ ഇത് ആ ദിവസം ആകുമ്പോഴത്തേക്കല്ലേ, ആ ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ നോക്കാം കേട്ടോ. ആ ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യാം അവിടെ നോക്കാം. ഇനി അന്നേ ദിവസം സയൻസ്, അന്നേ ദിവസം സയൻസ് താപവും ഊഷ്മാവും, താപവും ഊഷ്മാവും എന്നുള്ളത് സയൻസ് എന്ത് ചെയ്യണം ആ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഫെബ്രുവരി 5 കേരള ചരിത്രം 1695 അഞ്ചു തെങ്ങ് കോട്ട മുതൽ 1959 വിമോചന സമരം വരെ എത്തിക്കണം. 1695 മുതൽ 1959 കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യണം അവിടെ കംപ്ലീറ്റ് എന്ത് ചെയ്യണം അവിടെ നോക്കണം. ഇനിയോ അത് ആൾറെഡി എന്ത് ചെയ്താണ് നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, പണ്ടാരപ്പാട്ട വിളംബരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോരുന്നില്ലേ, കുറിച്ചിയാർ ലഹള എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോർമലി കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ആ ഭാഗത്ത് വരുന്നത്. വലിയൊരു റിസ്ക് ഇല്ലാത്ത ഒരു ഏരിയയാണ്. പിന്നെയോ ഇന്ത്യയിലെ ധാതുക്കൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം ഇവിടെ നോക്കാം.
ഇന്ത്യയിലെ ധാതുക്കൾ എസ് സി ആർ ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഓൾറെഡി വരുന്നുണ്ട്, സയൻസിലും വരുന്നുണ്ട്, സോഷ്യലിലും വരുന്നുണ്ട്. ഇന്ത്യയിലെ ധാതുക്കൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. കൽക്കരി ഉൽപാദനത്തിൽ മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുണ്ട്, ചെമ്പ് ഉൽപാദനത്തിൽ മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് നിങ്ങൾ നോക്കണ്ട. ആൾറെഡി ഇന്ത്യ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ടത് എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് വരും. അല്ലാതെ സ്റ്റേറ്റ്സ് ആയിട്ട് ഓരോന്നും ഇരുന്ന് നോക്കാനൊന്നും പ്രിലിംസിനുള്ളതില്ല കേട്ടോ. ഇനി അന്നേ ദിവസം വനിതാ നായികമാർ, കേരളത്തിലെ വനിതാ നായികമാർ, അക്കാമ ചെറിയാൻ, എ വി കുട്ടിമാളു അമ്മ, ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകൾ എന്ത് ചെയ്യണം? കേരള വിമൻ ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. അന്നേ ദിവസം സയൻസ് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നോക്കേണ്ടത്. ഫെബ്രുവരി 6-ാം തീയതി കേരള നവോത്ഥാനം 10 പേര്, കേരള നവോത്ഥാനം 10 പേര് കേട്ടോ. അത് ഏതൊക്കെ 10 പേരാണ് എന്നുള്ള ആ സമയത്ത് എന്ത് ചെയ്യാം, ആ സമയത്ത് പറയാം ഏതൊക്കെ 10 പേരെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം, ലിസ്റ്റ് അവിടെ ഇട്ട് തരാം കേട്ടോ. പിന്നെ ശബ്ദവും പ്രകാശവും, കേരള രാഷ്ട്രീയം. കേരള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ 1888 ശ്രീമൂലം പ്രജാസഭ, അതായത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചത് മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ വന്ന് 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 എവിടെത്തണം, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും, അതിനുശേഷം പാർട്ടികൾ രൂപീകരിച്ചതും, ലാസ്റ്റ് ഏതുവരെ എത്തണം, നമ്മളെ നിലവിലുള്ള കേരള രാഷ്ട്രീയം വരെ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് എത്തണം കേട്ടോ. 14-ാമത് കേരള നിയമസഭ എന്ന് പറയുന്നിടം വരെ എന്ത് ചെയ്യണം, കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം. അത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പോ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഒരൊറ്റ ദിവസം ഒരു എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അത്ര കൂടുതൽ ടോപ്പിക് ഒന്നുമില്ല. ഈ ഭാഗത്ത് നിന്ന് വന്നാൽ ചോദ്യങ്ങൾ അത്രേ ഉള്ളൂ. ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, പഠനം എപ്പം മടുപ്പിക്കുന്നുവോ ആ സമയത്ത് ചിന്തിക്കുക, കേരള രാഷ്ട്രീയം മാക്സിമം എത്ര ചോദ്യം വരാം, ഒറ്റ ചോദ്യം, അപ്പൊ കിട്ടും ഒരു മനസുഖം. നിങ്ങൾ കൂളായിട്ട് വായിച്ചോളും, നേരെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കോളും കേട്ടോ. അല്ലാതെ അയ്യോ ഇന്ന് EMS മുതല് പിണറായി വിജയം വരെ എങ്ങനെ തീരാനാണ് ഇവർ, ഈ 10-60 ദിവസം 10-60 വർഷം കൊണ്ടല്ലേ ഇവരൊക്കെ ഇങ്ങനെ എത്തിയത്, ഞാനത് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ തീർക്കാനാണ് എന്നുള്ള ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ, അടിയന്തരാവസ്ഥ കാലത്ത് ആരായിരുന്നു മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം ആരായിരുന്നു മുഖ്യമന്ത്രി, തുടർച്ചയായിട്ട് ആരായിരുന്നു മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ തവണ ആരായിരുന്നു മുഖ്യമന്ത്രി, ഇങ്ങനെ ഓരോരോ സംഭവങ്ങളില്ലേ, ഇത് നടപ്പിലാക്കിയത് ആരാണ്, ചാരായ നിരോധനം നടപ്പിലാക്കിയത് ആരാണ്, തൊഴിലില്ലായ്മ വേതനം നടപ്പിലാക്കിയത് ആരാണ്, KSRTC രൂപീകരിച്ചത്, KSEB രൂപീകരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആധുനിക കേരളം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഒരൊറ്റ ദിവസം കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ കാണാത്തൊന്നുമല്ലോ, ഇതുവരെ കേട്ടോ. അപ്പൊ ആ ടോപ്പിക്കും ശബ്ദവും പ്രകാശവും കേരള നവോത്ഥാനം 10 പേര്, ഇത്രയേ ഉള്ളൂ. ഇനിയോ ഫെബ്രുവരി 7-ാം തീയതി കേരള നവോത്ഥാനം 10 പേര്, കഴിഞ്ഞ ദിവസം പഠിച്ച അല്ലാത്ത 10 പേരാണ് എന്ത് ചെയ്യുന്നത്, 2-ാമത്തെ ദിവസം. തിരുവിതാംകൂർ ഭരണാധികാരികൾ മാർത്താണ്ഡവർമ്മ മുതൽ, അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മുതൽ എവിടെ എത്തണം, ചിത്തിര തിരുനാൾ അതുവരെ എത്തണം. അതും വലിയ ടോപ്പിക് ഒന്നുമില്ല, ആകെ ഒരു 3 പേജോ ഒക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം നോട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു 2-ഓ 3-ഓ പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. സൗരയൂഥവും സവിശേഷതകളും, അവിടെ 8 ഗ്രഹങ്ങളും അവയുടെ സവിശേഷതകളും, സൂര്യന്റെയും ചന്ദ്രന്റെയും സവിശേഷതകൾ എന്ത് ചെയ്യണം, ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇത് ആൾറെഡി എന്ത് ചെയ്യും, പിന്നെ ഈ ടോപ്പിക് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തതാ, ഈ ടോപ്പിക് ഒക്കെ നിങ്ങൾ ആൾറെഡി 1-ഓ 2-ഓ 3-ഓ 4-ഓ 5-ഓ തവണ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ആൾറെഡി ടച്ച് ചെയ്ത് പോയതാവും അല്ലെ. ഇന്നോ ഇന്നലെയോ ഇറങ്ങിയ ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നുള്ളൂ. ഫെബ്രുവരി 8-ാം തീയതി കേരള നവോത്ഥാനം, അടുത്ത 10 ആളുകൾ, അപ്പൊ 30 ആളുകൾ തികയും. പിന്നെയോ കേരള സ്കീംസ്, കേരളത്തിലെ പദ്ധതികൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭിന്നശേഷിക്കാർ, പിന്നെ ലിംഗക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, അതിഥി തൊഴിലാളികൾ, ഇത്രയും ആളുകൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളും എല്ലാ പദ്ധതികളും എന്ത് ചെയ്യും, ഇവിടെ കയറി വരും കേട്ടോ. പിന്നെയോ മനുഷ്യ ശരീരം എന്നുള്ള ടോപ്പിക്, മനുഷ്യ ശരീരം മൊത്തം ഏത് ദിവസം തീരൂല, ഇവിടെ തീരൂല. അപ്പൊ അവിടെ നമ്മൾ അതിനെ അന്ന് ഡിവൈഡ് ചെയ്ത് തരും, എന്ത് മസ്തിഷ്കം, കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് തരും. അപ്പൊ ആ ലെവലിൽ എന്ത് ചെയ്താൽ മതി, ആ ദിവസം പഠിച്ചാൽ മതി. അല്ലാതെ മനുഷ്യ ശരീരം മൊത്തമായിട്ട് എന്ത് ചെയ്യൂല, ഈ ദിവസം ഒന്നും തീരൂല കേട്ടോ. അപ്പൊ ആ ഓരോ ഏരിയ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഹ്യൂമൻ ബോഡി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് തരും. അപ്പൊ അവിടെ ആ സമയത്ത് അങ്ങനെ നോക്കിയാൽ മതി. ഇനി ഫെബ്രുവരി 9-ാം തീയതി കേരള നവോത്ഥാനം, അടുത്ത 10 പേര്, ഇപ്പൊ 40 പേരാണ് കംപ്ലീറ്റ് ആവും കേട്ടോ. കേരള നവോത്ഥാനം
അടുത്ത പത്ത് പേര് എന്ത് ചെയ്യും? ഇവിടെ കംപ്ലീറ്റ് ആവും. മനുഷ്യ ശരീരം ബാക്കിയുള്ളത്, മനുഷ്യ ശരീരം ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യും? ഈ ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യും. പിന്നെയോ ഗവേഷണ കേന്ദ്രങ്ങൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കുറെ എണ്ണം ഉണ്ട് അല്ലെ, ചുണ്ടേൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം എന്ത് ചെയ്യാനുണ്ട്? ആ നമുക്ക് നോക്കാനുണ്ട് ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയും എന്ത് ചെയ്യും? ഫെബ്രുവരി 9-ാം തീയതി, ഫെബ്രുവരി 10-ാം തീയതി കേരള നവോത്ഥാനത്തിൽ അല്ലറ ചില്ലറ അവിടെ ഇവിടേക്ക് കിടക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അതായത് ഈ 40-ൽ പെടാത്ത ചെറിയ ചെറിയ ഓരോ ആളുകൾ കണ്ടിട്ടില്ലേ, വനിതകൾ ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തി, വനിതകളല്ലാതെ കിടക്കുന്ന ചെറിയ ചെറിയ ആളുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടത്തിൽ, വർഗീസ്, മാപ്പിള എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോ ചെറിയ ചെറിയ ആളുകൾ, ആകെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ മാത്രം നോക്കാനുള്ളതാണ് ഇത്, ഈ കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. അവസാനം അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മിനുക്ക് പണികൾ നടത്താനുണ്ടെങ്കിൽ അതിനും കൂടെ എന്ത് ചെയ്യാം? ഇവിടെ കേട്ടോ, ഈ ദിവസം എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങളുടെ തീരുമാനമായിട്ടുണ്ടാവും. നിങ്ങളുടെ പരീക്ഷ എന്നാണ്, നിങ്ങളുടെ പരീക്ഷ എവിടെയാണ്, നിങ്ങളുടെ പരീക്ഷയുടെ ഡേറ്റ് എന്താണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ ഈ പഠനത്തിൽ ഇവിടെ നിൽക്കണോ അതോ ഇനിയും റീ അടിച്ച് മുന്നോട്ട് പോകണോ എന്നുള്ളത് എന്ത് ചെയ്യും? 10-ാം തീയതി തീരുമാനമാവും കേട്ടോ. അപ്പത്തേക്ക് ഏകദേശം എന്ത് ചെയ്തു? കംപ്ലീറ്റ് സിലബസ് എന്ത് ചെയ്തു? അവിടെ തീർന്നു. ഏത് മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ? കേരളത്തിലെ 5 ജില്ലകൾ 10-ാം തീയതി നോക്കുന്നു. 11-ാം തീയതിയിലേക്ക് അടുത്ത 5 ജില്ലകളും തരും, കറണ്ട് അഫേഴ്സും തരും. അത് ഞാൻ 10 ആവുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് തരാം കേട്ടോ. 10-ന് ശേഷമുള്ളത് എന്ത് ചെയ്യാം? ഇതിനനുസരിച്ചിട്ട് തരാം, ബാക്കിയുള്ള ദിവസം തരാം. ഇപ്പൊ എന്തായി? അവിടെ സയൻസും തീർന്നു, കംപ്ലീറ്റ് ജി കെ തീർന്നു. അതില് ആ ജില്ലകളും കറണ്ട് അഫേഴ്സും മാത്രം ഞാൻ അവിടെ ബാക്കി നിർത്തുന്നു. ഇതിനനുസരിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം? അവിടെ നോക്കുക. ഇനി നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ ഓരോ ടോപ്പിക്കുകൾ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇതേതാണ് എന്നുള്ളത് ഓരോ ദിവസത്തിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ തരും കേട്ടോ. ഇതേതാണ് എന്നുള്ളത് ഓരോ ദിവസവും എന്ത് ചെയ്യും? അതിന്റെ കൂടെ തരും. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? അവിടെ നോക്കിയാ മതി. ഇതില് എവിടെയോ ഓരോടത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളും, അത് ഇതിൽ വന്നില്ലേ? അത് ഏത് ദിവസം വന്നെ? അതെവിടെയോ ഓരോടത്ത് ഞാൻ ടൈപ്പ് ചെയ്തായിരുന്നല്ലോ, അതെവിടെയോ ഉണ്ട്. അതേതിലോ ഒന്നിലുണ്ട്, ഞാനത് നോക്കിയിട്ട് ഉൾപ്പെടുത്താം. ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ ഇതര സ്ഥാപനങ്ങൾ, അതായത് നമ്മളെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം അത് വരും കേട്ടോ. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഞാൻ അത് ഉൾപ്പെടുത്തും കേട്ടോ. ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ ഇതര സ്ഥാപനങ്ങൾ, അതൊരു ദിവസം എന്ത് ചെയ്യും? അതവിടെ ഉൾപ്പെടുത്തും. അത് മാത്രമേ ഉള്ളൂ, അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എവിടെ പോയി എന്നറിയില്ല. കാരണം ഞാൻ രണ്ടും ടൈപ്പ് ചെയ്തപ്പോൾ, വോയിസ് ടൈപ്പ് ചെയ്തപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ ഇതര സ്ഥാപനങ്ങൾ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഗൂഗിള് ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് വന്നത്. പിന്നെ ഞാൻ ഇതര എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കേറ്റ് ചെയ്തത്, അതുകൊണ്ട് അത് ഇവിടെ കാണാല്ലേ, എവിടെ പോയി നോക്കും. പിന്നെ സംഘടനകൾ എന്ത് ചെയ്യും? സംഘടനകൾ ഒരു ദിവസം INC കൂടെ ആഡ് ചെയ്യും കേട്ടോ. സംഘടനകൾ എന്നവിടെ വന്നല്ലോ, INC എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യും? ഒരെണ്ണത്തിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് കംപ്ലീറ്റ് സിലബസ് എന്ന് പറയുന്നത്. January 31 ഇല്ല, January 31 ഇവിടെ ആൾറെഡി പറഞ്ഞാണല്ലോ, ആർട്ടിക്കിൾ അമെൻമെന്റ് ഇതെല്ലാം അവിടെ വന്നാണല്ലോ ആൾറെഡി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഏകദേശം എന്ത്, ഒരു പ്രിലിംസിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഇതെന്തല്ല, നിങ്ങളിത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത്, നിങ്ങളാണ് തീരുമാനിക്കുന്നത് എക്സ്ട്രാ റീഡിംഗ് എത്രത്തോളം നടത്തണം എന്നുള്ളത് നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. പിന്നെ ഓരോരുത്തർക്കും അവനവന്റെ പഠനത്തിന്റെ ടച്ച് ഉണ്ടാവണം, അവനവന്റെ സിറ്റുവേഷൻ ഉണ്ട്, അവനവന്റെ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്തോണം, കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തോണം കേട്ടോ. അല്ലാതെ ആ പറഞ്ഞ സ്ട്രാറ്റജി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരാളെയും കണ്ണടച്ചിട്ട് എന്ത് ചെയ്യരുത്, അതേപടി ഫോളോ ചെയ്യരുത് കേട്ടോ. ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, കണ്ണടച്ച് അതേപടി ഫോളോ ചെയ്യരുത്. കാരണം എന്ന് പറയുന്നത് ആ ആളെന്ന് പറയുന്നത് അയാൾക്കൊരു സാഹചര്യമുണ്ട്, അയാൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, അയാൾക്കൊരു പഠന രീതിയുണ്ട്. അതേപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ടച്ച് വേണം, നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി വേണം, നിങ്ങളുടെ ഒരു പഠന രീതി വേണം. ബാക്കി നിങ്ങൾക്ക് എല്ലാവരെയും എന്ത് ചെയ്യാം, എല്ലാവരിൽ നിന്നും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കാം കേട്ടോ. വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാവരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങളാണ് ജോലി കയറുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അത് പ്രത്യേകിച്ച് എന്ത് ചെയ്തോളൂ, അവിടെ ഉറപ്പിച്ചോളൂ കേട്ടോ.
അപ്പൊ തീരുമാനമല്ലോ ഇതിലേക്ക് ഏത് മാത്രമേ ഉള്ളൂ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഡെയിലി ഓരോ പാറ്റേൺ ആയിട്ട് ഉൾപ്പെടുത്തി പഠിക്കുക. പിന്നെയോ ഇതിന്റെ ഇടയിൽ ഇനി ഓരോരുത്തർക്കുള്ള സംശയമാണ് എന്ത്, അല്ല ഈ ഓരോ ദിവസം പഠിക്കാനുള്ളത് എത്ര മണിക്കൂർ നേരത്തേക്കുള്ളതാ എന്നൊരു ചോദ്യം. അതാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം. കാരണം എന്നിട്ട് വേണം നാളെ മുതൽ ഇനി എപ്പോൾ എണീക്കണം എന്ന് തീരുമാനിക്കാൻ. നാളെ എപ്പോൾ എണീറ്റ് തുടങ്ങണം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, തീരുമാനിക്കാൻ. ഇത് നോർമലി 3 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ടോപ്പിക്, കണ്ടിന്യൂസ് ഇരുന്ന് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ഇരുന്ന് കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് ഇരുന്ന് തീർക്കാവുന്ന ടോപ്പിക്കാണ്. എന്നാൽ ഇതേ ടോപ്പിക്ക് 8 മണിക്കൂർ കൊണ്ടും തീർക്കാം. മനസ്സിലായല്ലോ, ഇതേ ടോപ്പിക്ക് 8 മണിക്കൂർ കൊണ്ടും തീർക്കാം. അപ്പൊ നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അതെങ്ങനെ വേണം എന്നുള്ളത്, ഇതിലേക്ക് അഡീഷണലി ഞാൻ എത്ര ചേർക്കണം, ഞാൻ എത്ര ചുരുക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 12 മണി 1 മണി സമയത്തൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഏകദേശം എന്റെ സമയത്തിനനുസരിച്ചായിരിക്കും ഞാൻ എക്സാം ഇടുന്നത്. ടോപ്പിക്കും ആ സമയത്തായിരിക്കും ഇടുന്നത്. നിങ്ങൾ രാവിലത്തേക്ക് എന്ത് ചെയ്താൽ മതി, രാവിലത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി. എന്നിട്ട് അന്നേ ദിവസം മുഴുവൻ എന്ത് ചെയ്യുക, എക്സാം എഴുതിയ ശേഷം നിങ്ങൾക്ക് ടോപ്പിക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയോ ഓവർ ആയിട്ട് ഇതിലില്ലാത്ത ടോപ്പിക്കുകൾ, മിഡീവൽ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇതിലേക്ക് എന്ത് ചെയ്യണ്ട, പോവേണ്ട കാര്യമില്ല. വേൾഡ്, വേൾഡ് ഹിസ്റ്ററിയോ ലോകയുദ്ധങ്ങളോ അത്രത്തോളം പോവേണ്ട കാര്യമില്ല. പിന്നെ കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞു, ലാസ്റ്റ് 10-ാം തീയതി കഴിയുമ്പോൾ എന്ത് ചെയ്യും, 2 മാസം 1 ദിവസം എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യും. നമ്മൾ നോർമലി നമുക്ക് പഠിക്കാനുള്ളത് ജൂൺ മുതൽ ജൂൺ വരെ ആകുമ്പോഴത്തേക്ക് 12 മാസം, പിന്നെയോ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഏകദേശം 17 മാസമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കറണ്ട് അഫേഴ്സ് പഠിക്കാനുള്ളത്. അപ്പൊ ആ 17 മാസം എന്നുള്ളത് നമ്മൾ നോർമലി എന്ത് ചെയ്യണം, ഒരു 9 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 9 ദിവസം കൊണ്ട് നമുക്ക് തീർക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഇത്രയായിട്ട് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്കൊന്ന് ഒരുങ്ങ്. നിങ്ങൾ ഇത്രയും ദിവസം അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു കണ്ട് കുറെ എന്താ ആകെ മടുത്തു ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു, അതൊക്കെ എന്ത് ചെയ്യ്, ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്ക് കേട്ടോ. എന്നിട്ട് പ്രിലിംസ് എന്ത് ചെയ്യ്, പ്രിലിംസ് ഒന്ന് ആഞ്ഞു പിടിക്കന്നെ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യൂല, നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ കൊറോണയും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമൊക്കെ വേണ്ടേ. അപ്പൊ ആ കൊറോണയും കൊണ്ട് എനിക്കിങ്ങനെ പഠിക്കാൻ പറ്റി, എനിക്കൊരു കൊറോണ കാലം വന്നുകൊണ്ട് ഒരു ജോലി കിട്ടി എന്നൊക്കെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, സ്വയം മാറ്റുക കേട്ടോ. അപ്പൊ ആ ലെവലിലേക്ക് വന്നാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടു പോകരുത് കേട്ടോ. അപ്പൊ ആ ലെവലിൽ മാത്രം എന്ത് ചെയ്യുക, പിടിച്ചു നിൽക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാം. അപ്പൊ നാളെ മുതൽ എന്ത് ചെയ്യും, അപ്പൊ ഇന്ന് വൈകിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ 1-ാമത്തെ ദിവസത്തിന്റെ കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് ഞാനിടും കേട്ടോ. അപ്പൊ നാളെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്, നാളെ രാത്രി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഡേ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് റിവിഷൻ ആണ്, കുത്തി ഇരുന്ന് പഠിക്കാനുള്ള ഒരു സമയമില്ല. പിന്നെയോ നിങ്ങൾ ഒരേ കാര്യം തന്നെ ഇരുന്ന് വായിച്ച് 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 ഇങ്ങനെ വെറുതെ മൈൻഡിൽ കയറ്റുമല്ല. നിങ്ങളടുത്ത് ആൾറെഡി നോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ഉണ്ടെങ്കിൽ കണ്ണോടിച്ച് വായിക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തീരെ ഓർമ്മയില്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പെൻസിൽ കൊണ്ടൊന്ന് വരഞ്ഞിടുക. പെൻസിൽ കൊണ്ടൊന്ന് വരഞ്ഞിട്ടിട്ട് എന്ത് ചെയ്യുക, പിന്നെയും വായന കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അത് മൊത്തം ആ ഏരിയ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഏരിയ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വരയിട്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഒന്നുകൂടെ സ്ട്രെസ് ചെയ്തിട്ടൊന്ന് വായിക്കുക. കാരണം നിങ്ങൾക്ക് മൈൻഡിൽ കയറാത്ത ഭാഗങ്ങൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് തോന്നും എന്ത്, ഇതിലേറെ നല്ലത് മൊത്തത്തിൽ വരയിട്ട് പോവുകയാണെന്നൊക്കെ തോന്നും ആദ്യം കേട്ടോ. തുടക്കത്തിൽ എന്ത് ചെയ്യും, മൊത്തത്തിൽ വരയിട്ട് പോവുകയാണെന്നൊക്കെ എന്ത് ചെയ്യും, ആദ്യത്തിൽ ഇങ്ങനെ തോന്നും. പക്ഷേ നിങ്ങൾക്ക് നോർമലി അറിയാൻ പറ്റും നിങ്ങൾക്ക് അറിയുന്ന ഫാക്ട് ഏതാണ്, അറിയാത്ത ഫാക്ട് ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. 2 ദിവസം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, 2 ദിവസം റെഡി ആവും കേട്ടോ. അപ്പൊ ബാക്കി എന്ത് ചെയ്യാം, ബാക്കി അടുത്ത ദിവസം കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, ഒരു മാസം ഒന്ന് പിടിച്ചു നോക്കി.